മുട്ടിൽ മരമുറി കേസിലെ പിഴയടക്കാനുള്ള നടപടികളിൽ നിന്ന് കർഷകരെ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് സി പി എം പ്രതിഷേധം. മുട്ടിൽ സൗത്ത് വില്ലേജ് ഓഫീസ് സി പി എം പ്രവർത്തകർ ഉപരോധിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി സുഹൈലാണ് അവിടെ നിന്ന് ചേരുന്നത്. സുഹൈൽ, ഈ പിഴ ചുമത്തിയതിൽ പുനഃപരിശോധനയുണ്ടാകുമെന്ന് റവന്യൂ മന്ത്രി പറഞ്ഞെങ്കിലും പ്രതിഷേധവുമായി മുന്നോട്ട് തന്നെ പോവുകയാണോ സി പി എം? അതേ പ്രജ്വല, സി പി എം പ്രതിഷേധത്തിൽ നിന്ന് പിന്നോട്ടില്ല. അതിന് സി പി എം പറയുന്ന ഒരു വിശദീകരണം, റവന്യൂ മന്ത്രി പുനഃപരിശോധനാ സാധ്യത പരിശോധിക്കുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും ഇപ്പോഴും റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ വീടുകളിൽ കയറിയിറങ്ങി നോട്ടീസ് കൊടുക്കുകയും ഈ നോട്ടീസ് സംബന്ധമായ വിശദാംശങ്ങൾ ഓരോ ഭൂവുടമകളെയും അറിയിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് സി പി എമ്മിൻ്റെ ഒരു പരിഭവം. ഈ സാഹചര്യത്തിലാണ് പ്രതിഷേധത്തിൽ നിന്ന് പിന്മാറില്ല എന്നൊരു അറിയിപ്പ് സി പി എം പ്രഖ്യാപിക്കുകയും ഇന്ന് മുട്ടിൽ സൗത്ത് വില്ലേജ് ഓഫീസ് ഉപരോധിക്കുകയും ചെയ്തത്. ചില കർഷകരൊക്കെ വന്നുകൊണ്ടാണ് തന്നെയാണ് ഒരു പ്രകടനമായി വന്നത് തന്നെയായിരുന്നു ഉപരോധം. സംസ്ഥാന കമ്മിറ്റി അംഗം സി കെ ശശീന്ദ്രനാണ് ഈ ഒരു പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തത്. അദ്ദേഹം പറഞ്ഞത് ഈ നയം പൂർണ്ണമായിട്ടും സർക്കാർ നയത്തിന് വിരുദ്ധമായിട്ടാണ് റവന്യൂ വകുപ്പ് പ്രവർത്തിക്കുന്നത്. ആ ഇടപെടൽ ശരിയല്ല, അത് ഒഴിവാക്കണം. കർഷകരെ പിഴ ചുമത്തുന്നതിൽ നിന്ന് ഒഴിവാക്കണം, പിഴ നോട്ടീസ് റദ്ദാക്കണം എന്നുള്ള ആവശ്യമാണ് ഇന്നത്തെ ഒരു ഉപരോധം ആവശ്യപ്പെട്ടിട്ടുള്ളത്. പക്ഷെ അതേസമയം ഇതിലൊരു നിയമപരമായ ഒരു തടസ്സമുള്ളത്, കർഷകർക്കെതിരെയുള്ള പിഴ നോട്ടീസ് ഒഴിവാക്കണമെങ്കിൽ കെ എൽ സി ആക്ടിലെ സെക്ഷൻ 16 പ്രകാരം പുനഃപരിശോധനാ സാധ്യതയോ അപ്പീൽ അധികാരമോ കളക്ടറോ സബ് കളക്ടറോ പരിശോധിക്കണം. പക്ഷേ ഇത് പരിശോധിക്കണമെങ്കിൽ തന്നെ എല്ലാ കർഷകർക്കും നോട്ടീസ് ലഭിക്കേണ്ടതായി വരും. അങ്ങനെയെങ്കിൽ മാത്രമേ ഈ ഒരു സാഹചര്യത്തിലേക്ക് റവന്യൂ വകുപ്പിന് കടക്കാൻ വേണ്ടി കഴിയുകയുള്ളൂ. പക്ഷേ അതിനൊന്നും പോവരുത്, കാരണം ഭൂവുടമകൾ ആരും ഇതിൽ പ്രതികളല്ല. പ്രതികളായ ആൾക്കാരെ രക്ഷിക്കാൻ വേണ്ടി ചില റവന്യൂ ഉദ്യോഗസ്ഥന്മാർ ശ്രമിക്കുന്നു എന്നുള്ളൊരു ആരോപണം കൂടെ സി പി എം ഉയർത്തുന്നു. എന്തായാലും മുട്ടിൽ മരമുറി കേസിൽ ഭരണപക്ഷ പാർട്ടികൾ തന്നെ വലിയ പ്രതിഷേധത്തിനിറങ്ങി എന്നുള്ളതാണ് ഏറ്റവും വലിയ സവിശേഷത. പ്രജ്വല, ശരി, സുഹൈലാണ് വിവരങ്ങൾ നൽകിയത് വയനാട്ടിൽ നിന്ന്.